സഖറിയാ പ്രവാചകന്റെ പുസ്തകം ഒൻപതാം അധ്യായം അതിൻ്റെ എട്ടാം തിരുവചനം. ആരും കയറിയിറങ്ങി നടക്കാതിരിക്കുവാൻ ഞാൻ എൻ്റെ ഭവനത്തിനു ചുറ്റും പാളയമടിച്ച് കാവൽ നിൽക്കും. ഒരു മർദ്ദകനും ഇനി അവരെ കീഴടക്കുകയില്ല. എൻ്റെ കണ്ണ് അവരുടെ മേലുണ്ട്. സഖറിയാ പ്രവാചകന്റെ പുസ്തകം രണ്ടാം അധ്യായം അഞ്ചാം തിരുവചനം. ഞാൻ അതിനു ചുറ്റും അഗ്നി കൊണ്ടുള്ള കോട്ടയായിരിക്കും. ഞാൻ അതിൻ്റെ മധ്യത്തിൽ അതിൻ്റെ മഹത്വമായിരിക്കും. നമ്മുടെ ഓരോരുത്തരുടെയും ഭവനങ്ങളെ, നമ്മുടെ ജീവിതത്തോട് ഏറ്റവും അടുത്ത് ബന്ധപ്പെട്ടിരിക്കുന്ന വ്യക്തികളെ കർത്താവിൻ്റെ സംരക്ഷണത്തിന് കോട്ടയ്ക്ക് കീഴിലേക്ക് സമർപ്പിച്ചുകൊണ്ട് ഇരുകരങ്ങളും അടിച്ച് സന്തോഷത്തോടുകൂടി സർവശക്തനായ ദൈവത്തെ പാടി നമുക്ക് ആരാധിക്കാം. ഒരത്ഭുതം ദൈവം ചെയ്തിടുമേ. തളരരുതേ മനമേ, ആകുലമോ അരുതേ, പറഞ്ഞാലാ വിശ്വസിക്കാനാവാത്തൊരത്ഭുതം ദൈവം ചെയ്തിടുമേ. കരങ്ങൾ ഉയർത്തി തപ്പുകളാലേ കിന്നരമോടെ സ്തുതിച്ചിടുക. കരങ്ങൾ ഉയർത്തിയടിച്ചു തപ്പുകളാലേ കിന്നരമോടെ സ്തുതിച്ചിടുക മനമേ. തപ്പുകളാലേ കിന്നരമോടെ സ്തുതിച്ചിടുക മനമേ. ആകുലമെല്ലാം ആനന്ദമാകും സ്തുതിച്ചിടുക മനമേ. കരങ്ങൾ താഴ്ത്തി ആകുലമെല്ലാം ആനന്ദമാകും സ്തുതിച്ചിടുക മനമേ. സങ്കടങ്ങളും നൊമ്പരങ്ങളും നമ്പുരാന്റെ സന്നിധിയിലേക്ക് കൊടുത്തുകൊണ്ട് പൂർണ്ണ ഹൃദയത്തോടെ, പൂർണ്ണാത്മാവോടെ, പൂർണ്ണ ശക്തിയോടെ സർവശക്തനായ ദൈവത്തെ നമുക്ക് പാടി ആരാധിക്കാം. ആരാധകരുടെ മനോഭാവത്തോടുകൂടി സ്വർഗത്തിലെ സകല വിശുദ്ധ നിരകളോട് ചേർന്ന്, എല്ലാ സാക്ഷി സമൂഹങ്ങളോട് ചേർന്ന് ശിവനെ നമുക്ക് പാടി ആരാധിക്കാം. പതരുവതോ മനമേ, ചെങ്കടലിൻ്റെ മുൻപിൽ നീ പതരുവതോ മനമേ. ചെങ്കടൽ മീത് കൈ നീട്ടും നിന്റെ ദൈവം ഇറങ്ങി വരും. ശിവേ വഴികൾ തുറന്നു തരും. ചെങ്കടൽ മീത് കൈ നീട്ടും നിന്റെ ദൈവം ഇറങ്ങി വരും. അമേൻ അമേൻ. വഴികൾ തുറന്നു തരും. തപ്പുകളാലേ കിന്നരമോടെ സ്തുതിച്ചിടുക മനമേ. തപ്പുകളാലേ കിന്നരമോടെ സ്തുതിച്ചിടുക മനമേ. ആകുലമെല്ലാം ആനന്ദമാകും സ്തുതിച്ചിടുക മനമേ. ആകുലമെല്ലാം ആനന്ദമാകും. ധ്വാനിക്കുന്നവരും ഭാരം വഹിക്കുന്നവരുമായ നിങ്ങളെല്ലാവരും എൻ്റെ അടുക്കൽ വരുവിൻ, ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കാമെന്ന് അരുളി ചെയ്ത നാഥൻ്റെ സന്നിധിയിൽ എല്ലാ ക്ലേശങ്ങളും പ്രതിസന്ധികളും കൊടുത്തുകൊണ്ട്, കണ്ണുനീരിൻ്റെ ഓരോ അവസ്ഥകളെ കൊടുത്തുകൊണ്ട്, ജീവിത പ്രതിസന്ധികളിലെ ഓരോ തടസ്സങ്ങളെ സമർപ്പിച്ചുകൊണ്ട്, നമ്മളെ തടസ്സപ്പെടുത്തുന്ന എല്ലാ തരത്തിലുള്ള തിന്മകളെയും തിന്മയുടെ സ്വാധീനങ്ങളെയും
എല്ലാ തരത്തിലുള്ള മന്ത്രവാദങ്ങളുടെയും ഗുണോത്രങ്ങളുടെയും ക്ഷുദ്രങ്ങളുടെയും ആഭിചാരങ്ങളുടെയും എല്ലാ സ്വാധീനങ്ങളെ കൊടുത്തുകൊണ്ട് പൂർണ്ണമായി ഒരു വിടുതലും വിമോചനവും ആഗ്രഹിച്ചുകൊണ്ട് സർവശക്തനായ ദൈവത്തിന്റെ ശക്തി വെളിപ്പെടുമെന്ന തീവ്രമായ ആഗ്രഹത്തോടെ നമുക്ക് പ്രാർത്ഥിക്കാം. അങ്ങയുടെ ആത്മാവിനെ ഐക്യുക. എല്ലാ ഹൃദയങ്ങളും പുതുതാക്കപ്പെടട്ടെ. ഞങ്ങൾ അധിവസിക്കുന്ന ഞങ്ങളുടെ ഓരോ ഭവനങ്ങളും അവ സ്ഥിതി ചെയ്യുന്ന ഭൂമിയും പുതുതാക്കപ്പെടട്ടെ. എന്റെ പിതാവേ, അങ്ങയുടെ അരൂപിയെ ഇപ്പോൾ അങ്ങയുടെ ദാസ്യത്തിലേക്ക് അയക്കണമേ. ഞങ്ങളുടെ ഹൃദയങ്ങൾ പുതുതാക്കപ്പെടട്ടെ. ഞങ്ങളുടെ ശരീരങ്ങൾ പുതുതാക്കപ്പെടട്ടെ. ഞങ്ങളുടെ മനസ്സ് വിശുദ്ധീകരിക്കപ്പെടട്ടെ. ഞങ്ങൾ സ്വന്തമായി വെച്ചനുഭവിക്കുന്ന എല്ലാം പുതുതാക്കപ്പെടട്ടെ. സെൻഡ് യുവർ സ്പിരിറ്റ് ഓ ലോർഡ്.
We welcome you, Holy Spirit. We welcome you. We welcome you, Holy Spirit. Come, Holy Spirit. We welcome you. കരങ്ങളെ യാചനാരൂപത്തിൽ പിടിച്ച് ജീവിതത്തിലെ എല്ലാ അടയ്ക്കപ്പെട്ട മേഖലകളിലേക്കും തടസ്സം നേരിടുന്ന മേഖലകളിലേക്ക് വിശുദ്ധീകരണം ആഗ്രഹിക്കുന്ന ഓരോ പാപാവസ്ഥകളിലേക്ക് പരിശുദ്ധാത്മാവിനെ വിളിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. ജീവിക്കുന്ന ദൈവത്തിൻ്റെ ആത്മാവേ ഞങ്ങളിൽ വന്ന് വസിക്കണമേ. ആത്മാവം ദൈവമേ വരണേ. ആമേൻ. എൻ്റെ ഉള്ളിൽ വസിക്കാൻ വരണേ. ദാഹത്തോടെ ആത്മാവം ദൈവമേ വരണേ. എൻ്റെ ഉള്ളിൽ വസിക്കാൻ വരണേ. ദാഹിച്ചു നിന്നെ ഞാൻ തേടുന്നു. ഓ ഹോളി സ്പിരിറ്റ് ഗോഡ്. സ്വർഗം ദൂരം നിറങ്ങി നീ വരണേ. പരിശുദ്ധാത്മാവേ ദാഹിച്ചു നിന്നെ ഞാൻ തേടുന്നു. സ്വർഗം ദൂരം നിറങ്ങി നീ വരണേ. ആത്മാവ ദൈവമേ ഇരുകരങ്ങളും നെഞ്ചോട് ചേർത്ത് വെച്ച് പരിശുദ്ധാത്മാവായ ദൈവം നമ്മുടെ ശരീരം മുഴുവനിലും വ്യാപരിക്കുന്നതായി മനസ്സിൽ കണ്ടുകൊണ്ട് സ്വതന്ത്ര മനസ്സോടെ ഭാഷാവരമുള്ളവർ ഭാഷാവരത്തിൽ അല്പസമയം ഒന്ന് സ്തുതിച്ച് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ 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 പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ. കൃപ നിറഞ്ഞ മറിയമേ സ്തുതി, കർത്താവങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാൻ്റെമേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ. ആമേൻ. കൃപ നിറഞ്ഞ മറിയമേ സ്തുതി, കർത്താവങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാൻ്റെമേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ. ഈശോ മിശിഹായുടെ എല്ലാ വാഗ്ദാനങ്ങൾക്കും ഞങ്ങൾ യോഗ്യരാകുവാൻ സർവേശ്വരന്റെ പരിശുദ്ധ ദൈവമാതാവേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണം. ബോധജ്ഞാനത്തിന്റെ സിംഹാസനമേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. ക്രിസ്ത്യാനികളുടെ സഹായമായ മാതാവേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണം. ഞങ്ങളുടെ സന്തോഷത്തിന്റെ കാരണമേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. ഈശോ മിശിഹായിൽ ഏറ്റവും അധികം സ്നേഹിക്കപ്പെടുന്ന പ്രിയ അധ്യാപക സഹോദരങ്ങളെ, നാം നമ്മളുടെ 3 ദിവസത്തെ ധ്യാനത്തിലും അതിനു മുൻപ് നടത്തിയ ചെറിയ ഒരുക്ക ശുശ്രൂഷയുടെ നാളുകളിലും ആന്തരിക സൗഖ്യത്തെക്കുറിച്ച്
സൂചിപ്പിക്കുകയും പറയുകയുമുണ്ടായി. ധ്യാനത്തിൽ ഒരു ചെറിയ ആന്തരിക സൗഖ്യ ശുശ്രൂഷയിലേക്ക് നാം പ്രവേശിക്കുകയും ചെയ്തു. സെൽഫ് ഡെലിവറൻസിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് അല്ലെങ്കിൽ ഒരു സ്റ്റെപ്പായിട്ട് നമ്മൾ അവതരിപ്പിച്ചത് ഈ ആന്തരിക സൗഖ്യത്തെയാണ്. പ്രതികൂല വികാരങ്ങളിൽ നിന്നുള്ള സൗഖ്യം ഏതൊരു വ്യക്തിയുടെയും ദൈനംദിന ആവശ്യമാണ് എന്ന് നാം തിരിച്ചറിയണം. പ്രത്യേകിച്ച് ആത്മീയ ശുശ്രൂഷകൾ ചെയ്യുന്ന വ്യക്തികൾ, ആത്മീയതയിൽ ജീവിക്കാൻ ആഗ്രഹിക്കുക, അതിനുവേണ്ടി പരിശ്രമിക്കുകയും ചെയ്യുന്ന വ്യക്തികളൊക്കെ ആന്തരിക സൗഖ്യത്തിലൂടെ എല്ലാ ദിവസങ്ങളിൽ തന്നെ കടന്നു പോകണമെന്നാണ് നാം മനസ്സിലാക്കുക. ഇന്നർ ഹീലിംഗ് ഈസ് ആൻ ഓൺഗോയിങ് പ്രോസസ്. അതൊരിക്കലും ഒരു ദിവസം കൊണ്ടോ ഒരു മണിക്കൂർ കൊണ്ടോ ഒന്നും തീരുന്നതോ പൂർത്തിയാകുന്നതോ ആയ ഒരു കാര്യമല്ല. സാധാരണഗതിയിൽ കരിസ്മാറ്റിക് നവീകരണത്തിൻ്റെ പ്രാരംഭ ധ്യാനത്തിലും കൂടുതൽ ആഴമായ രീതിയിൽ വളർച്ച ധ്യാനത്തിലുമൊക്കെയാണ് ആന്തരിക സൗഖ്യത്തിന് വലിയ പ്രാധാന്യം കൊടുത്തും ആന്തരിക സൗഖ്യ അനുഭവങ്ങളൊക്കെ നാം കാണുക. പക്ഷേ നമുക്കറിയാവുന്നതുപോലെ നമ്മളീ സമൂഹത്തിൽ ജീവിക്കുകയും പല വ്യക്തികളോട് ബന്ധപ്പെടുകയൊക്കെ ചെയ്തു വരുന്ന സാഹചര്യത്തിൽ നമ്മുടെ തന്നെ കുറ്റങ്ങളോ കുറവുകൾ കൊണ്ടോ അല്ലെ മറ്റുള്ളവരുടെ അശ്രദ്ധയാലൊക്കെയോ നമ്മൾ വീണ്ടും മുറിവേൽക്കപ്പെടുവാനുള്ള സാഹചര്യം ഉണ്ട്. ഇങ്ങനെയുണ്ടാകുന്ന മുറിവുകൾ വിശ്വാസപൂർവം പ്രാർത്ഥിച്ചും ക്ഷമിച്ചും സുഖപ്പെടുത്തുക എന്നത് അത്യന്താപേക്ഷിതമായ ഒരു കാര്യമാണ്. അതുകൊണ്ടാണ് നമ്മൾ നിരന്തരമായ ആന്തരിക സൗഖ്യ അനുഭവം ഒരു വിശുദ്ധ ജീവിതം ആഗ്രഹിക്കുന്ന വ്യക്തിക്ക്, ആത്മീയതയിൽ വളരാൻ ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിക്ക് ആവശ്യമാണെന്ന് പറയുക. വിശുദ്ധവും ആരോഗ്യപരവുമായ സാമൂഹ്യ ജീവിതത്തിനും വളർച്ചയ്ക്കും ആന്തരിക സൗഖ്യം ഒരു ഇന്നവിറ്റബിൾ ഘടകമാണ്, ഒരു അത്യന്താപേക്ഷിതമായ ഘടകമാണ്. ഏത് വ്യക്തിയുടെയും ജീവിതം പൂർണ്ണവും സന്തുഷ്ടവുമാകുന്നത് അവൻ്റെ സാമൂഹിക ജീവിതത്തിലാണെന്ന് നമുക്കറിയാമല്ലോ. ദൈവത്തിൻ്റെ ത്രിത്വൈക അനുഭവത്തിലേക്ക് നമ്മെ കരുണാപൂർവം സൃഷ്ടിച്ച് വിളിച്ച ഒരു ദൈവത്തിലാണ് നാം വിശ്വസിക്കുന്നത്. ആ ത്രിത്വൈക അനുഭവത്തിൽ സ്ഥാപിക്കപ്പെട്ട കുടുംബം, ആ കുടുംബങ്ങളുടെ കൂട്ടായ്മയായ സഭ, അങ്ങനെ നമ്മുടെ ജീവിതം എപ്പോഴും ഒരു സാമൂഹിക മാനം കൈവരുന്നതാണ് എന്ന് തിരുവചനത്തിൽ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. നമുക്ക് നമ്മുടെ ഛായയിലും സാദൃശ്യത്തിലും മനുഷ്യനെ സൃഷ്ടിക്കാം അല്ലെ. ഉൽപ്പത്തി പുസ്തകത്തിൽ നമ്മൾ അങ്ങനെയാണ് വായിക്കുക, 1:26. വീണ്ടും നമ്മൾ തിരുവചനത്തിൽ വായിക്കുക, സ്ത്രീയും പുരുഷനുമായി ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചു. ഏകാകിയായ മനുഷ്യന് ഇണയായി ഒരു സ്ത്രീയെ നൽകുന്ന ദൈവത്തെക്കുറിച്ചും ഉൽപ്പത്തി പുസ്തകം 2-ാം അധ്യായത്തിൽ നാം വായിക്കുന്നുണ്ട്. പുരുഷൻ്റെ അസ്ഥിയിൽ നിന്നുള്ള അസ്ഥിയും മാംസത്തിൽ നിന്നുള്ള മാംസവുമായി അവർ തമ്മിലുള്ള അഭിഭക്തതയൊക്കെ തിരുവചനം നമ്മുടെ മുമ്പിൽ വ്യക്തമാക്കുന്നു. ഞാൻ ഇത്രയും പറഞ്ഞു വെച്ചത്, മനുഷ്യൻ ഒരു സമഗ്ര വ്യക്തിത്വത്തിൻ്റെ ഉടമയാണ് എന്ന ഒരാശയത്തെ നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കുന്നതിന് വേണ്ടി. മാൻ ഈസ് എൻ ഇൻ്റഗ്രൽ പേഴ്സണാലിറ്റി, ഒരു സമഗ്ര വ്യക്തിത്വത്തിൻ്റെ ഉടമയാണ്. ഈ സമഗ്രതയുടെ ഘടകങ്ങൾ അടിസ്ഥാനപരമായി നമ്മളതിനെ 3 തലത്തിൽ നമ്മൾ തിരിക്കും. സമഗ്രതയുടെ ഘടകങ്ങളെ 3 തരത്തിൽ നമ്മൾ തിരിക്കും.
ആത്മീയ മനുഷ്യൻ സ്പിരിച്വൽ ആസ്പെക്ട് രണ്ടാമത്തെ തലത്തിലേക്ക് നമ്മൾ നോക്കിക്കാണുമ്പോൾ അവിടെയാണ് മനസ്സ് ഭൗതിക തലങ്ങളിൽ ബുദ്ധിയുടെ തലങ്ങളിൽ മെൻ്റൽ ആസ്പെക്ട് മൂന്നാമത്തേത് നമ്മുടെ ഫിസിക്കൽ ബോഡിയുമായി ബന്ധപ്പെട്ട് വരുന്ന ഭൗതിക ശരീരവുമായി ബന്ധപ്പെട്ട കാര്യം ഈ മൂന്ന് ഘടകങ്ങളെ വീണ്ടും പലതായിട്ടാണ് നമ്മൾ തിരിച്ച് കാണുക ആത്മീയ മനുഷ്യനെക്കുറിച്ച് നമ്മൾ മനസ്സിലാക്കുമ്പോൾ ആ ഒരു വ്യക്തിയിൽ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ആ വ്യക്തിയുടെ തന്നെ ആത്മാവ് അവൻ്റെ തന്നെ ജീവാത്മാവ് അല്ലെങ്കിൽ നമ്മൾ പറയുന്ന ദേഹി സോൾ എന്ന് അല്ലേ ഹോളി സ്പിരിറ്റ് ഹ്യൂമൻ സ്പിരിറ്റ് ആൻഡ് സോൾ പൗലോസ് അപ്പോസ്തലൻ തെസ്സലോനിക്കക്കാർക്ക് എഴുതുന്ന ഒന്നാം ലേഖനം അതിൻ്റെ അഞ്ചാം അധ്യായത്തിൻ്റെ 23-ാമത്തെ വാക്യത്തിൽ വളരെ വ്യക്തമായി സോളും സ്പിരിറ്റും ശരീരവും തമ്മിലുള്ള ബന്ധത്തെക്കുറിച്ച് വിവരിക്കുന്നുണ്ട് നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ പ്രത്യാഗമനത്തിൽ നിങ്ങളുടെ അരൂപിയും ജീവനും ശരീരവും അവികലവും പൂർണ്ണവുമായിരിക്കുവാൻ ഇടയാകട്ടെ ട്രാൻസ്ലേഷനുകളിൽ പലപ്പോഴും ജീവൻ എന്നതിന് പകരം മനസ്സെന്നോ അരൂപിയും ആത്മാവുമെന്നോ ഒക്കെ ട്രാൻസ്ലേറ്റ് ചെയ്ത് നമുക്ക് കാണാനായി സാധിക്കും ജീവാത്മാവ് ദേഹി ഇനി മനസ്സിൻ്റെ തലങ്ങളെക്കുറിച്ച് നമുക്കറിയാം പൗലോസ് അപ്പോസ്തലൻ ഇബ്രായർക്ക് എഴുതുന്ന ലേഖനം 9-ാം അധ്യായം അതിൽ നമ്മൾ വായിക്കുന്നുണ്ട് യേശുക്രിസ്തുവിൻ്റെ തിരുരക്തം വഴി നമ്മളുടെ മനസ്സിലുള്ള നിർജീവ വികാരങ്ങളേക്ക് ലഭിക്കുന്ന സൗഖ്യത്തെക്കുറിച്ച് മനസ്സാക്ഷിയുടെ വിശുദ്ധീകരണത്തിന് യേശുക്രിസ്തുവിൻ്റെ തിരുരക്തം എത്രമാത്രം സഹായകരമാണെന്ന കാര്യമൊക്കെ അവിടെ നമ്മൾ ധ്യാനിക്കുകയും മനസ്സിലാക്കുകയും ചെയ്യുന്നുണ്ട് ഭൗതിക ശരീരത്തെക്കുറിച്ചും നമ്മൾ ഈ മനസ്സ് തന്നെ മൂന്നായിട്ട് തിരിക്കപ്പെട്ടിരിക്കുന്നു എന്നത് നമുക്കറിയാം നമ്മൾ ഈ പ്രാരംഭ ധ്യാനങ്ങളിലൊക്കെ എപ്പോഴും കേട്ടിട്ടുള്ളൊരു കാര്യവുമാണത് ബോധമനസ്സ് ഉപബോധമനസ്സ് അപബോധമനസ്സ് വീണ്ടും നമ്മൾ കാണുന്ന ഒരു കാര്യമാണ് ഭൗതിക ശരീരം ഫിസിക്കൽ ബോഡി അതുമായി ബന്ധപ്പെട്ട മൂന്ന് കാര്യങ്ങൾ ആകാശീയ ശരീരം സൂക്ഷ്മ ശരീരം ഭൗതിക ശരീരം എന്നൊക്കെ പറഞ്ഞ് തിരിക്കപ്പെടുന്ന കാര്യങ്ങൾ ഇതിലേക്കൊക്കെ നമുക്ക് പിന്നീടുള്ള ക്ലാസ്സുകളിൽ എപ്പോഴെങ്കിലുമൊക്കെ കടന്നു വരാം ഇന്ന് നമ്മൾ ഈ മൂന്ന് ഘടകങ്ങളിൽ രണ്ടാമത്തെ ഘടകത്തെക്കുറിച്ചാണ് ചിന്തിക്കുക മനസ്സിൻ്റെ വിശുദ്ധീകരണം സഭാപിതാവായി മിസ്റ്റർ ഇറനേവൂസ് നമ്മളെ ഇങ്ങനെയാണ് പഠിപ്പിക്കുക മനുഷ്യൻ്റെ വിശുദ്ധി എന്ന് പറയുന്നത് അവൻ്റെ സമഗ്രതയിലുള്ള വിശുദ്ധിയാണ് ആത്മാവിലും മനസ്സിലും ശരീരത്തിലും വിശുദ്ധി ഇതിനെയാണ് ഒരു മനുഷ്യൻ്റെ വിശുദ്ധി എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നതായി വിശുദ്ധ ഇറനേവൂസ് നമ്മെ പഠിപ്പിക്കുക പലതരത്തിലുള്ള പാപബന്ധനങ്ങളുടെയും സ്വഭാവ വൈകല്യങ്ങളുടെയും ഒക്കെ അടിസ്ഥാന കാരണമായി നിൽക്കുക നമ്മുടെ മനസ്സിനേറ്റ മുറിവുകളാണെന്ന് നമുക്കറിയാമല്ലോ നമ്മളിന്ന് പഠനങ്ങളും മാനസിക തലത്തിലൊക്കെയുള്ള മനഃശാസ്ത്രപരമായ പഠനങ്ങളും കാര്യങ്ങളുമൊക്കെ ഒത്തിരി വളർന്നു വന്നു കഴിഞ്ഞപ്പോൾ മാനസിക പ്രതിഭാസങ്ങളെ വിശകലനം ചെയ്യുവാൻ എപ്പോഴും
വികാരങ്ങളെന്നൊരു വാക്ക് ഇമോഷൻ എന്നൊരു വാക്കാണ് കൂടുതലായിട്ട് നമ്മൾ ഉപയോഗിച്ച് വരിക. ആ ഒരു അടിസ്ഥാനത്തിൽ തന്നെയാകാം മാൻ ഈസ് മാൻ ബിക്കോസ് ഓഫ് ഹിസ് ഇമോഷൻസ് എന്നൊരു ചിന്താഗതി തന്നെ രൂപപ്പെട്ടിരിക്കുന്നത്. മനുഷ്യൻ മനുഷ്യനായിരിക്കുന്നത് തന്നെ അവൻ്റെ വികാരങ്ങളിലാണ് എന്നൊരു പഠനവും ഉയർന്നു വരുന്നുണ്ട്. അപ്പം നമ്മുടെയൊക്കെ അനുദിന ജീവിതത്തിൽ നമ്മിൽ നിന്ന് രൂപപ്പെട്ടു വരുന്ന, നമ്മിൽ നിന്ന് പുറപ്പെടുന്ന, നമ്മൾ പ്രകടിപ്പിക്കുന്ന വികാരങ്ങൾ പോസിറ്റീവ് ഇമോഷൻസ് ആണോ, പരിശുദ്ധാത്മാവിൻ്റെ വികാരങ്ങളാണോ, അതോ ദുഷ്ടാരൂപിയുടെ വികാരങ്ങളാണോ എന്നത് തിരിച്ചറിയുക എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. പൗലോസപ്പോസ്തലൻ ഗലാത്തിയയിലെ സഭയ്ക്ക് എഴുതുന്ന ലേഖനത്തിൽ ആത്മാവിൻ്റെ ഫലങ്ങളെക്കുറിച്ചും ജഡത്തിൻ്റെ വ്യാപാരങ്ങളെക്കുറിച്ചുമൊക്കെ നാം ധ്യാനിക്കുകയും മനസ്സിലാക്കുകയും ചെയ്യുന്നുണ്ട്. ഇതിലേത് ഫലമാണ് പരിശുദ്ധാരൂപിയുടെ ഫലമാണോ ദുഷ്ടാരൂപിയുടെ ഫലമാണോ എന്നിൽ പ്രകടമായിരിക്കുന്നത് എന്ന് നാം ഡിസേൺ ചെയ്ത് മനസ്സിലാക്കണം. നമ്മിലുള്ള വികാരങ്ങൾ പൈശാചികമായ ഒരു തലത്തിലുള്ളതാണ് എങ്കിൽ കൃത്യമായ ഒരാന്തരിക സൗഖ്യത്തിലൂടെ പ്രതികൂല വികാരങ്ങളിൽ നിന്ന് വിമോചനം പ്രാപിക്കുകയും അതിന് കോൺട്രറി ആയിട്ടുള്ള പരിശുദ്ധാത്മാവിൻ്റെ ഫലദാനങ്ങൾ നമ്മിൽ നിറയപ്പെടുകയും വേണം. നമുക്കറിയാം ക്രിസ്തീയതയുടെ അന്തസ്സത്ത എന്ന് പറയുന്നത് തന്നെ സന്തോഷപ്രകൃതിയാണ്. ഈ സന്തോഷപ്രകൃതി പരിശുദ്ധാത്മാവിൻ്റെ പ്രപഞ്ചത്തിലുള്ള സാന്നിധ്യത്തിൻ്റെ തന്നെ വലിയൊരു തെളിവായിട്ടാണ് സഭാപിതാക്കന്മാർ നമ്മെ പഠിപ്പിക്കുക. ആവിലായിലെ വിശുദ്ധ അമ്മ ത്രേസ്യ ഇങ്ങനെയൊക്കെ പ്രാർത്ഥിക്കുമായിരുന്നു എന്നാണ് പറയുക. കർത്താവേ, മ്ലാനവധനരായവരിൽ നിന്ന് എന്നെ കാത്തുകൊള്ളണമേ, ശോകം നിറഞ്ഞ സങ്കടകരമായ മുഖഭാവത്തോടുകൂടി വികാരങ്ങളോടുകൂടി ജീവിക്കുന്ന വ്യക്തികളിൽ നിന്ന് എന്നെ രക്ഷിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്ന ഒരു സഭാപിതാവിനെക്കുറിച്ചാണ് അമ്മ ത്രേസ്യയുടെ ചരിത്രത്തിൽ നമ്മൾ നോക്കിക്കാണുമ്പോൾ മനസ്സിലാക്കുക. പൗലോസ് അപ്പോസ്തലനും നമ്മെ ഉദ്ബോധിപ്പിക്കുന്നത് മറ്റൊന്നുമല്ല, തെസലോനിക്കക്കാരൊക്കെ എഴുതുന്ന ലേഖനം 5:16 ഫിലിപ്പിയിലെ സഭയ്ക്ക് എഴുതുന്ന ലേഖനത്തിൻ്റെ 4:4 പൗലോസ് അപ്പോസ്തലൻ നമ്മളോട് പറയുന്നു, എപ്പോഴും സന്തോഷിക്കുവിൻ, എന്തെന്നാൽ ഇതാകുന്നു ഈശോ മിശിഹായിൽ നിങ്ങളെക്കുറിച്ചുള്ള ദൈവഹിതം. നിങ്ങളെപ്പോഴും കർത്താവിൽ സന്തോഷിക്കുവിൻ, ഞാൻ വീണ്ടും പറയുന്നു നിങ്ങൾ സന്തോഷിക്കുവിൻ. അപ്പോൾ ഈ ക്രിസ്തീയ ഫലം, പരിശുദ്ധാത്മാവിൻ്റെ ഫലമായ ആനന്ദം, സമാധാനം, ക്ഷമ തുടങ്ങിയ ആ ഫലങ്ങൾ നമ്മിൽ രൂപപ്പെടണം. ആ ഫലങ്ങൾ രൂപപ്പെടുന്നതിന് തടസ്സമായി നമ്മുടെ ജീവിതത്തിൽ കടന്നു വന്നിരിക്കുന്ന എല്ലാ തരത്തിലുള്ള പ്രതികൂല സാഹചര്യങ്ങളിൽ നിന്നും, പ്രതികൂലമായി നമ്മുടെ ജീവിതത്തിലുണ്ടായ ഓരോ സംഭവ വികാസങ്ങളിൽ നിന്നും, അതിൻ്റെ അനന്തരഫലങ്ങളിൽ നിന്നും നമുക്ക് വിടുതൽ പ്രാപിക്കേണ്ടത് അത്യാവശ്യമാണ് അല്ലേ. വികാരങ്ങളെപ്പോലും രണ്ടായിട്ടാണ് തിരിക്കുക, അടിസ്ഥാനപരമായ അനുകൂല വികാരങ്ങൾ, ബേസിക് പോസിറ്റീവ് ഇമോഷൻസ്, നമ്മൾ പറയുന്ന സന്തോഷം അല്ലേ, സ്നേഹം, ബി ഗ്ലാഡ്. രണ്ടാമത്തേത് പറയുക, അടിസ്ഥാനപരമായ പ്രതികൂല വികാരങ്ങൾ, ബേസിക് നെഗറ്റീവ് ഇമോഷൻസ്. അതിലാണ് നമ്മൾ ശോകം അല്ലേ, സാഡ്,
anger, scared, bhayam, bheedi, kobam, shogam. ഈ മൂന്ന് കാര്യങ്ങൾ ഇനി നമ്മളീ പറഞ്ഞ ഈ മൂന്ന് കാര്യങ്ങൾ ശോകം കോപം ഭീതി ഈ മൂന്ന് കാര്യങ്ങൾക്കും ഒത്തിരി ഒത്തിരി ഉപവിഭാഗങ്ങളൊക്കെ ഉണ്ട് പിന്നെ നമുക്ക് പല രീതിയിൽ തരംതിരിച്ചൊക്കെ പോകാനായിട്ട് സാധിക്കും നമ്മളിതിനെ കേവല വികാരങ്ങളെന്ന് ഒരു ഉദാഹരണമായിട്ട് എടുത്തു വെക്കുന്നു പാപകരമായ അതിൽ തന്നെ പാപമല്ലാത്തതും എന്നാൽ പാപകരമായ വികാരങ്ങളായിട്ടാണ് ഇതിനെ നാം മനസ്സിലാക്കുക നമ്മൾ ഈ ശോകം എന്ന് പറഞ്ഞ ഒരു വികാരത്തെ എടുത്ത് പഠിക്കുമ്പോൾ അതിനോട് ബന്ധപ്പെട്ട് നമ്മൾ കാണുന്നതാണ് ആകുലത ഇൻഫീരിയോറിറ്റി കോംപ്ലക്സ് പരാജയഭീതി ഒറ്റപ്പെട്ട അനുഭവങ്ങൾ ഉത്കണ്ഠ ഹൃദയഭാരം ഉപേക്ഷിക്കപ്പെട്ട അനുഭവം കുറ്റബോധം മറ്റുള്ളവരുടെ കുറ്റങ്ങളും കുറവുകളും എപ്പോഴും കണ്ടുപിടിക്കുന്ന സ്വഭാവം നഷ്ടബോധം നിസ്സംഗത സ്വയം നിന്ദിക്കുന്ന അവസ്ഥ സംശയപ്രകൃതി വെറുതെ സമയം കളയൽ സഭാകമ്പം ലജ്ജ എന്നിവയൊക്കെ ഇന്ന് നമുക്ക് കോപത്തെക്കുറിച്ചൊക്കെ നമുക്കറിയാം അതിൻ്റെയൊക്കെ എക്സ്റ്റെൻഷൻസ് എങ്ങനെയാണ് നമ്മൾ നമ്മുടെ കുടുംബത്തിലോ സമൂഹത്തിലോ നമ്മുടെ കുഞ്ഞുങ്ങളിലൊക്കെ നമ്മളത് കാണാറുണ്ട് നശീകരണ പ്രവണത മറ്റുള്ളവരുടെ തകർച്ചയിലുണ്ടാകുന്ന ആനന്ദങ്ങൾ അക്രമവാസന സ്വയം പ്രശംസ പൊങ്ങച്ചം പറച്ചിൽ വക്രത സമചിത്തതയില്ലായ്മ അവിശ്വസ്തത ആധിപത്യ പ്രവണത അല്ലേ സുപ്പീരിയോറിറ്റി കോംപ്ലക്സ് പിടിവാശി സ്ഥാനമോഹം ഇതും ഇതിനോട് ബന്ധപ്പെട്ട് നമുക്ക് മനസ്സിലാക്കാവുന്ന മറ്റ് പല കാര്യങ്ങൾ ഭീതിയുമായി ബന്ധപ്പെട്ട് നമ്മൾ നോക്കിക്കാണുമ്പോൾ നമുക്കറിയാം പേടി ഉൾവലിവ് സ്വന്തം കാര്യത്തിൽ അമിതമായ ശ്രദ്ധ വ്യഗ്രത മറ്റുള്ളവരെ കുറ്റപ്പെടുത്തുക സ്വയം ന്യായീകരിക്കുക ഞെട്ടൽ ഭീരുത്വം മനസ്സിടിവ് സ്വന്തം അഭിപ്രായം മറ്റുള്ളവരെ അടിച്ചേൽപ്പിക്കുക മറ്റുള്ളവരെ ഒഴിവാക്കുക വെറുതെ ഇങ്ങനെ ദിവാസ്വപ്നം കണ്ട് സമയം കളയുക അമിതമായി സംസാരിക്കുക സമൂഹത്തിൽ തരം താണ രീതിയിലുള്ള തമാശകളൊക്കെ പറയുക ശ്രദ്ധ പിടിച്ചു പറ്റുവാനുള്ള ഓരോ പ്രവൃത്തികളിൽ ഏർപ്പെടുക ഇതെല്ലാം ഈ ഭീതി അല്ലെ സ്കേഡ് എന്ന് പറഞ്ഞ ആ ഒരു നെഗറ്റീവ് ഇമോഷൻ്റെ സബ് ഡിവിഷൻസ് ആയിട്ട് നമുക്ക് കാണാൻ പറ്റും ഈ പറഞ്ഞ കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ വരുത്തുന്ന തടസ്സങ്ങളും തകർച്ചകളും വളരെ വലുതാണെന്ന് നാം തിരിച്ചറിയണം പഠന മേഖലയിലായാലും തൊഴിൽ മേഖലയിലായാലും കുടുംബജീവിതത്തിലായാലും വ്യക്തിബന്ധങ്ങളിലായാലും വ്യക്തിത്വത്തെ പൂർണ്ണമായും വികലമാക്കുന്ന കാര്യങ്ങളാണ് ഇവയെല്ലാം എന്ന് നാം മനസ്സിലാക്കണം ഇത്തരം വികാരങ്ങൾ നമ്മുടെ മനസ്സിൽ വളരുവാൻ അനുവദിച്ചു കഴിഞ്ഞാൽ കാലക്രമേണ അത് ചില ശാരീരിക രോഗങ്ങൾക്ക് കാരണമാകാം നമ്മളുടെ മുഖത്തിൻ്റെ ദൈവദത്തമായ പരിശുദ്ധാത്മാവിൻ്റെതായ ചൈതന്യത്തിനൊക്കെ നഷ്ടം വരുത്തിക്കൊണ്ട് മുഖഭാവത്തിലും ചേഷ്ടകളിലും അല്ലെ പറഞ്ഞ ബോഡി ലാംഗ്വേജസിൽ പോലും അത് പ്രകടമാകത്തക്ക വിധം ഇത്തരം കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ വളരാൻ അനുവദിച്ചാൽ പിന്നീടത് നമ്മളെ ഡോമിനേറ്റ് ചെയ്തുകൊണ്ട് നമ്മുടെ ഓരോ പ്രവൃത്തിയിലും നമ്മുടെ മുഖഭാവത്തിലും ശരീരത്തിൻ്റെ ഓരോ ആക്ഷനുകളിൽ പോലും വെളിപ്പെടുമെന്നത് നിസ്തർക്കമാണ് അപ്പം അതുകൊണ്ട് ഇത്തരം വികാരങ്ങളിൽ നിന്ന് പൂർണ്ണമായ ഒരു വിമോചനം പ്രാപിക്കുക എന്നത് അത്യാവശ്യമുള്ള കാര്യമാണ്
ആധ്യാത്മിക ജീവിതത്തിൽ അതിൻ്റെ ഉന്നതത്തിലേക്ക് വളരുവാൻ ആഗ്രഹിക്കുമ്പോൾ പ്രതികൂല വികാരങ്ങളുടെ എല്ലാ ആധിപത്യങ്ങളിൽ നിന്നും ആ പ്രതികൂല വികാരങ്ങൾ മൂലം നമ്മുടെ ജീവിതത്തിലുണ്ടാകുന്ന പാപകരമായ ഓരോ പ്രവണതകളിൽ നിന്നുമുള്ള മോചനം നമുക്ക് ആവശ്യമാണ്. ഈ ഭീതിയെക്കുറിച്ചൊക്കെ നമ്മൾ പറയുമ്പോൾ വ്യക്തമായിട്ട് മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ് ഫോബിയ. ഏതാണ്ട് 128 അകാരണമായ ഭയങ്ങളെക്കുറിച്ചൊക്കെ മനഃശാസ്ത്രജ്ഞന്മാർ പറയുന്നുണ്ട്. പകാരണമായ ഭയങ്ങൾ, ആകുലതകൾ, ഉത്കണ്ഠകൾ, ഇവയിൽ നിന്നെല്ലാം പൂർണ്ണമായും നാം വിടുതൽ പ്രാപിക്കണം. അപ്പം നമ്മൾ ഈ പറഞ്ഞവയും ഇതിനോട് ബന്ധപ്പെട്ടതുമായ ഒട്ടനവധി പ്രതികൂല വികാരങ്ങളെക്കുറിച്ച് നാം ഓരോരുത്തരും വ്യക്തിപരമായി ബോധവാന്മാരാകണം. ഇതിൽ ഏതൊക്കെ പ്രതികൂല വികാരങ്ങൾക്കാണ് ഞാൻ വ്യക്തിപരമായി അടിമപ്പെട്ടിരിക്കുന്നത്, അല്ലെ എൻ്റെ ജീവിത സാഹചര്യം എന്നെ കൊണ്ട് എത്തിച്ചിരിക്കുന്നത് എന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് പരിപൂർണമായും പരിശുദ്ധാത്മാവിൽ ആശ്രയിച്ച് വരദാന ഫലങ്ങളെ ആശ്രയിച്ചുള്ള നല്ലൊരു കൗൺസിലിങ്ങിലൂടെയും പ്രാർത്ഥനയിലൂടെയും ആന്തരിക സൗഖ്യം പ്രാപിക്കണം. ഇവയ്ക്ക് നാം ഒരു പരിഹാരം തേടുന്നില്ല എങ്കിൽ ഇത് കൂടുതൽ ഗൗരവമായ വികാരങ്ങളിലേക്ക് നമ്മെ നയിക്കും. അത് പലപ്പോഴും പാപകരമായ വികാരങ്ങൾ തന്നെയാണ്. അപ്പം എന്താണ് പാപകരമായ വികാരങ്ങൾ എന്ന് നമ്മൾ നോക്കിക്കാണുമ്പോൾ, പൗലോസ് അപ്പോസ്തലൻ ഗലാത്യ ലേഖനത്തിൽ പറയുന്ന ജഡത്തിൻ്റെ വ്യാപാരങ്ങളുമായി ബന്ധപ്പെട്ട് തന്നെ നമുക്കതിനെ കാണാൻ പറ്റും. കോപം, വിദ്വേഷം, നീരസം, വെറുപ്പ്, പക, പ്രതികാര മനോഭാവം, അസൂയ, അഹന്ത, സ്വാർത്ഥത, ഇവയെല്ലാം അടിസ്ഥാന പരിശുദ്ധാത്മാവിൻ്റെ ഫലങ്ങളിൽ ഏറ്റവും അടിസ്ഥാനമായ സ്നേഹം എന്ന, ദൈവീക പുണ്യങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട സ്നേഹമെന്ന മനുഷ്യൻ്റെ അടിസ്ഥാന വികാരത്തിന് എതിരാണ്, അല്ലെ മനുഷ്യനിലുള്ള പോസിറ്റീവ് ഇമോഷന് എതിരായിട്ടുള്ളതാണ്. സ്നേഹരാഹിത്യത്തിൻ്റെ ഫലമായിട്ടാണ് ഇവയെല്ലാം രൂപപ്പെടുന്നത് എന്ന് നമുക്ക് പൊതുവിൽ മനസ്സിലാക്കുവാനും പറയുവാനും സാധിക്കുകയും ചെയ്യും. ഇവയുടെ മൂലകാരണം കണ്ടെത്തിക്കൊണ്ട് അനുതപിച്ച് പാപപരിഹാരം നേടേണ്ടതാണ്, അല്ലെങ്കിൽ കൂടുതൽ നിന്ദ്യമായൊരവസ്ഥയിലേക്ക് നാം കടന്നുപോകും. കോപം ഒരാൾക്ക് ഒരു സമയം ഒരു സാധാരണ വികാരമാകാം, എന്നാൽ മറ്റൊരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം അത് പാപകരവും ആകാം. പൗലോസ് അപ്പോസ്തലൻ അതാണ് എഫേസ്യ ലേഖനത്തിൽ നമ്മെ ഓർമ്മിപ്പിക്കുക, കോപിക്കുക എന്നാൽ പാപം ചെയ്യരുത്. നമ്മുടെ ജീവിതത്തിലുള്ള കോപവികാരത്തെ നമുക്ക് നിയന്ത്രിക്കുവാൻ സാധിക്കാതെ വരികയും ക്ഷമിക്കാൻ സാധിക്കാതെ വരികയും ചെയ്താൽ ഈ കോപവികാരത്തിൻ്റെ സമയം നീളുന്നതനുസരിച്ച് അത് ചിലപ്പോൾ പ്രതികാരാവസ്ഥയിലേക്ക് നീങ്ങാൻ, പകപോക്കലിലേക്കും കൊലപാതകത്തിലേക്കും വരെ എത്തിച്ചേരുന്ന അനുഭവങ്ങളൊക്കെ നമ്മുടെ ജീവിതത്തിലും ജീവിത സാഹചര്യങ്ങളിലൊക്കെ നാം കണ്ടിട്ടുള്ളതാണ്. അങ്ങനെ വരുമ്പോൾ ഈ കോപമെന്ന് പറഞ്ഞ വികാരം പാപമായിട്ട് മാറുന്ന ഒരനുഭവമാണ് നമ്മൾ കാണുക. വീണ്ടും നമ്മൾ ചിന്തിക്കേണ്ട അടുത്ത ഒരു കാര്യമാണ് പാപകരമായ ദുസ്തഴക്കങ്ങൾ. നിയന്ത്രിക്കാൻ സാധിക്കാത്ത ലഹരി വസ്തുക്കളോടുള്ള താല്പര്യം, നിയന്ത്രിക്കാൻ സാധിക്കാത്ത ലൈംഗിക താല്പര്യങ്ങൾ, ആത്മഹത്യാ പ്രവണത, ഈ ഒരു അവസ്ഥയിലേക്കൊക്കെ എത്തിക്കഴിയുമ്പോൾ, അതായത് നമ്മളീ പറഞ്ഞ നമ്മളിൽ രൂപപ്പെട്ട് നമുക്ക് കിട്ടിയിരിക്കുന്ന ആന്തരിക മുറിവുകൾ
അവയെ സൗഖ്യപ്പെടാതെ സൗഖ്യപ്പെടുത്താൻ സാധിക്കാതെ നമ്മൾ അതൊരു ഒരു സൈഡിലൂടെ അതിനെ അവോയ്ഡ് ചെയ്ത് നമ്മളിങ്ങനെ മുന്നോട്ട് മുന്നോട്ട് ചെല്ലുമ്പോൾ അതിൻ്റെ ക്ലൈമാക്സിലേക്ക് എത്തുന്ന ഒരവസ്ഥയെക്കുറിച്ചാണ് നമ്മളിപ്പോൾ ചിന്തിക്കുക. പാപകരമായ ദുഷ്തഴക്കങ്ങളിലേക്ക് നമ്മെ കൊണ്ടെത്തിക്കാം. അപ്പം അതിൻ്റെയൊക്കെ അനന്തരഫലം ചിലപ്പോൾ പരിപൂർണമായ വ്യക്തിത്വത്തിൻ്റെ നാശവും വ്യക്തിയുടെ തന്നെ മരണവും ആത്മഹത്യയൊക്കെ ആയിരിക്കാം. ഇപ്പം നമ്മൾ എന്താണ് ചെയ്യേണ്ടത് എന്ന് ചോദിച്ചാൽ, യഥാർത്ഥമായ കാരണം കണ്ടെത്തുവാനായിട്ട് നമ്മൾ പരിശുദ്ധാത്മാവിൻ്റെ സഹായത്താൽ പ്രാർത്ഥിക്കണം. പലപ്പോഴും ആന്തരിക സൗഖ്യ ശുശ്രൂഷകളൊക്കെ എപ്പോഴും വിമർശിക്കപ്പെടാറുണ്ട്. കരിസ്മാറ്റിക് ധ്യാനങ്ങൾക്കൊക്കെ വന്ന് കൂടിക്കഴിയുമ്പോൾ കൗൺസിലിങ്ങിൽ ചില കാര്യങ്ങളൊക്കെ പറയുമ്പോൾ അതിനെ സ്വീകരിക്കുന്ന വ്യക്തിയുടെ മനോഭാവത്തിനനുസരിച്ച് ചിലപ്പോൾ നെഗറ്റീവ് ഫലങ്ങളൊക്കെ ഉണ്ടായേക്കുന്നതായി നമ്മൾ കണ്ടിട്ടുണ്ട്. ഒരു ചെറിയൊരു ഉദാഹരണം പറഞ്ഞാൽ, ഒരിക്കലൊരു 21 വയസ്സുള്ള ഒരു ചെറുപ്പക്കാരനോട് സംസാരിച്ചുകൊണ്ടിരുന്നപ്പോൾ ഇവൻ ഈ അമ്മയോട് ഭയങ്കര വെറുപ്പാണ്. അമ്മയോടുള്ള വെറുപ്പിൻ്റെ കാരണത്തെക്കുറിച്ചൊക്കെ ഇങ്ങനെ പറഞ്ഞു വന്നു കഴിഞ്ഞപ്പോൾ ഇവൻ പറഞ്ഞു, എനിക്കൊരു 3 വർഷമായിട്ടേ ഉള്ളൂ ഇത്രയും ബുദ്ധിമുട്ടും വെറുപ്പും ഒക്കെ. അപ്പം ഞാൻ ചോദിച്ചു എന്ത് പറ്റി എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞപ്പോൾ ഇവൻ പറഞ്ഞു, കൗൺസിലിങ്ങിന് പോയായിരുന്നു ഇന്ന പോലെ 2 പഠിച്ചുകൊണ്ടിരുന്ന സമയത്ത്. അപ്പോൾ കൗൺസിലർ പറഞ്ഞു, അമ്മ അബോർട്ട് ചെയ്യാൻ തീരുമാനിച്ചായിരുന്നു, പിന്നെ സാഹചര്യങ്ങളൊന്നും അനുകൂലമല്ലാത്തത് കൊണ്ട് മാത്രം അബോർഷൻ ഒഴിവായിപ്പോയതാണ് എന്നൊക്കെ ഇവൻ്റെ അടുത്ത് പറഞ്ഞു. അത് ഇവൻ്റെ ബോധമനസ്സ് സ്വീകരിക്കുകയും ഗൗരവമായ ഒരു വെറുപ്പിലേക്ക് മാറുകയും ചെയ്തു. അപ്പം ഞാനിവനോട് ചോദിച്ചു, എന്താണ് ഈ ഒരു സംഭവം അവിടെ സംസാരത്തിന് ഇടയായത് എന്ന് ചോദിച്ചപ്പോൾ അവൻ പറഞ്ഞു, അവൻ അമ്മയെ അംഗീകരിക്കാനും ഉൾക്കൊള്ളാനും ഒന്നും സാധിക്കുകയില്ല എന്ന ഒരു കാര്യം കൗൺസിലറിൻ്റെ അടുത്ത് പറഞ്ഞപ്പോഴാണ് പ്രാർത്ഥിച്ചിട്ട് ഇത് പറഞ്ഞത്. ഞാൻ വീട്ടിൽ ചെന്ന് ചോദിച്ചപ്പോൾ അമ്മ അത് അംഗീകരിച്ചു. അപ്പം ഞാൻ പറഞ്ഞു, മുന്നേ ഇത് കൗൺസിലറിൻ്റെ കുഴപ്പമല്ല, നിനക്ക് ആ കൗൺസിലിംഗ് കൂടിയിട്ടുണ്ടായേക്കുന്ന വെറുപ്പുമല്ല, കൗൺസിലർ പറഞ്ഞതുപോലെ അമ്മയുടെ ഉദരത്തിൽ നീ രൂപപ്പെട്ട സമയത്ത് തന്നെ നിന്നിൽ കുടിയേറ്റപ്പെട്ട സ്പിരിറ്റ് ഓഫ് റിജക്ഷൻ അല്ലെ, തിരസ്കാരത്തിൻ്റെ അരൂപി, അവൻ്റെ പ്രവർത്തന ഫലമായിട്ടാണിതിങ്ങനെ സംഭവിക്കുക. അപ്പോൾ അവൻ ആവശ്യപ്പെടുന്നത് 17-ാമത്തെ വയസ്സിൽ 2 പഠിച്ചുകൊണ്ടിരുന്ന സമയത്ത് കൗൺസിലിങ്ങിൽ കൂടെ കിട്ടിയ മുറിവ് സുഖപ്പെടാൻ വേണ്ടിയിട്ടാണ് അവൻ പ്രാർത്ഥനാ സഹായം ചോദിക്കുന്നത്. പക്ഷേ അവന് സുഖപ്പെടേണ്ടത് എവിടെയാണ്? അവൻ്റെ അമ്മ അവനെ അബോർട്ട് ചെയ്യാൻ മനസ്സിൽ ആലോചിച്ച ആ വെരി മോമെൻറ്റ്, ആ സാഹചര്യമാണ് ശരിക്കും സൗഖ്യപ്പെടേണ്ടത് എന്ന് പറഞ്ഞതുപോലെ, നമ്മുടെ ജീവിതത്തെ നെഗറ്റീവായി സ്വാധീനിക്കുന്ന ഏതൊരു പാപകരമായ അവസ്ഥയാകട്ടെ, പ്രതികൂല വികാരങ്ങളാകട്ടെ, അതിനെ നമ്മൾ ആഴമായി ആത്മശോധന ചെയ്ത് കണ്ടെത്തുകയും അതിൻ്റെ ഉറവിടങ്ങളിലേക്ക് നമ്മൾ തിരികെ ചെല്ലുകയും ചെയ്യണം. അതിൻ്റെ അടിവേര് തേടി നമ്മൾ പോകണം. അതിലേക്ക് നമ്മളെ സഹായിക്കുന്നത് പരിശുദ്ധാത്മാവാണ്. നമ്മൾ വ്യക്തിപരമായി പരിശുദ്ധാത്മാവിനോടുള്ള ഐക്യത്തിൽ പ്രാർത്ഥനയിൽ ഇതിൻ്റെ യഥാർത്ഥ ഉറവിടം എന്താണ് എന്ന് കണ്ടെത്തണം. അതല്ല എങ്കിൽ വരദാന ഫലങ്ങൾ ഉപയോഗിച്ച് കൗൺസിലിങ്ങോ ശുശ്രൂഷകളോ നടത്തുന്ന വ്യക്തികളുടെ അടുക്കൽ കൗൺസിലിങ്ങിന് പോയി യഥാർത്ഥത്തിൽ എനിക്ക് ഇത്തരം പ്രശ്നങ്ങളുടെ ആരംഭ മൂലകാരണം എവിടെയാണ് എന്ന് കണ്ടെത്തിയിട്ട് ആ അടിസ്ഥാനത്തിൻ്റെ മേൽ സൗഖ്യത്തിൻ്റെ ശുശ്രൂഷ നമ്മൾ നടത്തണം. വിമോചനത്തിൻ്റെ ശുശ്രൂഷ നമ്മൾ നടത്തുമ്പോഴാണ് നമുക്ക് ആ ഒരു വൈകാരികമായ
മുറിവിൽ നിന്ന് ആന്തരിക മുറിവിൽ നിന്ന് പൂർണ്ണമായ സൗഖ്യം പ്രാപിക്കാൻ സാധിക്കുകയും ഈ ഒരു തത്വം നാം ആദ്യമേ തന്നെ മനസ്സിലാക്കണം. കാരണം കൂടാതെ കാര്യമുണ്ടാകുന്നില്ല അല്ലേ. നമ്മൾ പറയുന്ന പോലെ തീയില്ലാതെ പുകയുണ്ടാവില്ല എന്ന് പറയുന്നത് പോലെ കാര്യകാരണ ബന്ധം നിശ്ചയമുള്ള ഒരു കാര്യമാണ്. നാം ഇതുവരെ പ്രതിപാദിച്ച് അല്ലേ നമ്മൾ സംസാരത്തിലൊക്കെ എടുത്തെടുത്ത് പറഞ്ഞ പല പ്രതികൂല വികാരങ്ങളുടെയും അടിസ്ഥാന കാരണം എന്താണെന്ന് കണ്ടെത്തിയിട്ട് അനുകൂല വികാരങ്ങൾ നമുക്ക് ലഭിക്കാതെ പോയ, അതായത് സ്നേഹം കിട്ടാതെ പോയ നമ്മൾ അല്ലേ നമ്മൾ കിട്ടേണ്ട സമയത്ത് കിട്ടേണ്ട വ്യക്തികളിൽ നിന്ന് സ്നേഹം ലഭിക്കാതെ പോയ ഓരോ അനുഭവങ്ങളും നമുക്ക് മുറിവുകളാണെന്ന് നമ്മൾ തിരിച്ചറിയണം. അൺലവ്ഡ് എക്സ്പീരിയൻസ് അല്ലേ, സ്നേഹരാഹിത്യ അനുഭവം, അത് നമ്മുടെ ജീവിതത്തിൽ ഏതൊക്കെ സമയങ്ങളിൽ ഉണ്ടായിട്ടുണ്ട് എന്ന് വ്യക്തമായി നമ്മൾ കണ്ടെത്തണം. എന്നെ ആരും സ്നേഹിക്കുന്നില്ല, എന്നെ ആരും സ്നേഹിച്ചിട്ടില്ല എന്ന വാക്കുകൾ നമ്മൾ പറയുന്നുണ്ടെങ്കിൽ, നമ്മുടെ മനസ്സിൽ അങ്ങനെ ഉണ്ടെങ്കിൽ നിശ്ചയമായും നമ്മളൊരു ആന്തരിക സൗഖ്യത്തിന് സൗഖ്യശുശ്രൂഷയിലേക്ക് പ്രവേശിക്കേണ്ടവരാണ്. അതുപോലെ തന്നെ നമ്മുടെ ജീവിതത്തിലുണ്ടാകുന്ന ബിറ്റർ എക്സ്പീരിയൻസ്, കൈപ്പേറിയ അനുഭവങ്ങൾ, പ്രിയപ്പെട്ടവരുടെ മരണം മൂലം ഉന്നത വിജയം പ്രതീക്ഷിച്ചിട്ട് തോൽവി ജീവിതത്തിൽ സംഭവിക്കുമ്പോൾ, അല്ലെ ജീവിതത്തിൽ വലിയ ഉന്നതമായ വിജയമൊക്കെ നേടിക്കഴിഞ്ഞിട്ട് കുടുംബത്തിലെ സാഹചര്യം മൂലം പഠനം തുടർന്നുകൊണ്ട് പോകാൻ സാധിക്കാതെ വരുന്നത് പോലെ അനുഭവങ്ങൾ, സെക്ഷ്വൽ ഹരാസ്മെൻറ്റ്, പൂർത്തീകരിക്കാൻ സാധിക്കാതെ പോയ ആഗ്രഹങ്ങൾ, നമ്മിൽ തന്നെ നമ്മൾ ഒതുക്കി നിർത്തിയിരിക്കുന്ന ഫീലിങ്സ് അല്ലേ, ഒതുക്കപ്പെട്ട വികാരങ്ങൾ, ഇവയെക്കുറിച്ചൊക്കെ നമുക്കൊരു വ്യക്തമായ ആത്മശോധന ആവശ്യമാണ്. എനിക്ക് എൻ്റെ ജീവിതത്തിൽ ഇത് ഏത് രീതിയിലാണ് കടന്നു വന്നത്, എന്നെ ഏത് രീതിയിലാണിത് പിടിമുറുക്കിയിരിക്കുന്നത്, വന്ന വഴി, അതിൻ്റെ അടിസ്ഥാന കാരണം, ഉറവിടങ്ങളിലേക്ക് മടങ്ങിച്ചെന്ന് ആ ഒരു സാഹചര്യത്തെ മനസ്സിൽ കണ്ടുകൊണ്ട് അതിനെ കാരണമായ വ്യക്തിയോട് പൂർണ്ണമായും ക്ഷമിച്ചുകൊണ്ട് ആ സംഭവത്തിലൂടെ നമ്മുടെ ഉള്ളിലേക്ക് പ്രവേശിച്ചിരിക്കുന്ന നിഷേധാത്മക വികാരത്തിൻ്റെ അടിസ്ഥാന കാരണമായ തിന്മയും തിന്മയുടെ സ്വാധീനങ്ങളെയും അരൂപികളെയും പുറത്താക്കുകയും ചെയ്യുമ്പോഴാണ് ആന്തരിക സൗഖ്യം പൂർണ്ണമാകപ്പെടുക. നമ്മൾ നമ്മളെക്കുറിച്ച് തന്നെ ഒരു ആത്മശോധനയോ വ്യക്തിപരമായ ഒരു പരിശോധനയിലേക്കൊക്കെ കടന്നു വരുമ്പോൾ നമ്മുടെ ഒന്നും ജീവിതത്തിൽ ഒരു പ്രശ്നമായിരിക്കുകയല്ല വിശുദ്ധീകരിക്കപ്പെടാനുള്ളത്, ഒരു വികാരമായിരിക്കുകയല്ല വിശുദ്ധീകരിക്കപ്പെടാനുള്ളത്, ഓരോന്നിനെയും കണ്ടെത്തിക്കൊണ്ട് നിനക്ക് ദേഷ്യമുണ്ട്, 10 വർഷം മുമ്പുണ്ടായിരുന്നു, 15 വർഷം മുമ്പുണ്ടായിരുന്നു, 5ാം ക്ലാസ്സിൽ പഠിച്ചപ്പോഴുണ്ടായിരുന്നു, 1ാം ക്ലാസ്സിൽ പഠിച്ചു, നമ്മുടെ ബുദ്ധി കൊണ്ട് എത്ര പുറകിലേക്ക് മാറി ആ കാര്യത്തെക്കുറിച്ച് ചിന്തിക്കാൻ സാധിക്കുമോ നമ്മൾ ചിന്തിക്കണം. ഉറവിടം കണ്ടെത്തണം. അത് അമ്മയുടെ ഉദരത്തിൽ നിന്ന് രൂപപ്പെട്ടതാണെങ്കിൽ അമ്മയുടെ ഉദരത്തിൽ കിടന്ന ആ നിമിഷത്തെ ഓർത്ത് പ്രാർത്ഥിക്കുകയും അമ്മയോടും, എന്ത് സാഹചര്യം കൊണ്ടാണോ അമ്മയിൽ അല്ലെ ഏതെങ്കിലും വ്യക്തിയുടെ ഇൻഫ്ലുവൻസ് കൊണ്ടാണ് അമ്മയിൽ ആ ഒരു അവസ്ഥ രൂപപ്പെടുന്നതെങ്കിൽ ആ വ്യക്തിയോടും ക്ഷമിക്കാനും, അങ്ങനെ അമ്മയിലൂടെ നമ്മിലേക്ക് കടന്നു വന്ന കോപത്തിൻ്റെ അരൂപിയെ നമ്മിൽ നിന്ന് പുറത്താക്കുകയും ചെയ്യും. ഇത് സമയമെടുത്തുള്ള ഒരു പ്രക്രിയയാണ്. ഇതെല്ലാ ദിവസവും തുടർന്നു പോകേണ്ടതായ ഒരു സൗഖ്യാനുഭവമാണ്. നമ്മുടെ ക്രിസ്തീയ ജീവിതം ആത്മീയ സമരമായ ഒരു ജീവിതമാണെന്നും ഈ സമരമുഖത്ത് എപ്പോഴും പ്രവർത്തനനിരതരായിരിക്കുന്നവരെ തകർക്കാൻ പിശാച് പലതരത്തിലുള്ള കെണികൾ ഒരുക്കുമെന്നും, അതിലുള്ള വലിയ ഒരു കെണിയാണ് ഈ പറഞ്ഞ ആന്തരിക മുറിവുകളെന്നും നാം തിരിച്ചറിയണം.
അല്ലേ, മനുഷ്യ ജീവിതത്തിൻ്റെ ഏത് അവസ്ഥയിലും ഏത് ഘട്ടത്തിലും നമുക്ക് പ്രതികൂല വികാരത്തിന് ഇരയായിത്തീരാം. ഒരു ശിശു അമ്മയുടെ ഉദരത്തിൽ രൂപം കൊള്ളുന്ന നിമിഷം മുതൽ അത് വളർന്നു വരുന്ന വളർച്ചയുടെ ഏത് കാലഘട്ടത്തിലും, വിദ്യാഭ്യാസ കാലഘട്ടത്തിലോ കൗമാര കാലഘട്ടത്തിലോ യൗവന കാലഘട്ടത്തിലും എന്നാവട്ടെ, ഏതൊരു സാഹചര്യത്തിലും എപ്പോൾ വേണമെങ്കിലും ഈ ആന്തരിക മുറിവുകൾക്ക് വിധേയപ്പെടാനുള്ള സാഹചര്യമുണ്ട്. അതുപോലെ തന്നെ ഒരു കുഞ്ഞ് ജനിക്കുന്ന സമയം, ആ ഒരു സമയം നമ്മൾ കൃത്യമായും ഒരു വ്യക്തിയെ ഒത്തിരി സ്വാധീനിക്കുന്നതായിട്ടാണ് നാം മനസ്സിലാക്കുക. ആ ശിശുവിൻ്റെ ജനന സമയത്ത് അമ്മയിലുണ്ടാകുന്ന പ്രതികൂല വികാരങ്ങൾ, ആ ശിശു ഭൂമിയിലേക്ക് ജനിച്ചു വീഴുമ്പോൾ ആദ്യമായിട്ട് പുറമെ നിന്നൊരു ശബ്ദം കേൾക്കുമ്പോൾ, പ്രകാശം കാണുമ്പോൾ, വേറൊരു മനുഷ്യകരം ആ കുഞ്ഞിനെ തൊടുമ്പോൾ, പുതിയ ഒരു സംവിധാനത്തോടത് പൊരുത്തപ്പെടുന്ന സാഹചര്യത്തിൽ ആ സാഹചര്യം അവനെ ഏത് രീതിയിലാണ് സ്വാധീനിക്കുന്നത് എന്ന് നമ്മൾ തിരിച്ചറിയണം. ചില വ്യക്തികളുടെ ഭയത്തിൻ്റെയൊക്കെ അടിസ്ഥാന കാരണം പ്രസവ സമയത്തൊക്കെ ഉണ്ടാകുന്ന ചില അമ്മമാരുടെ ഭയങ്ങളും അവർക്ക് കിട്ടിയ ശുശ്രൂഷകളിൽ വന്ന ചില പോരായികളെയൊക്കെ നമുക്കവിടെ മനസ്സിലാക്കാനായി സാധിക്കും. ചിലപ്പോൾ ജനിച്ചു വീണ കുഞ്ഞിനെ കണ്ടിട്ട് ആരെങ്കിലുമൊക്കെ പറയുന്ന കമൻറ്റുകൾ, പ്രത്യേകിച്ച് അപ്പനോ അപ്പനോട് അടുത്ത ആളുകളോ അല്ലെ അമ്മയുടെ അടുത്ത ബന്ധുക്കളോ ഒക്കെ കുഞ്ഞിൻ്റെ കളറിനെക്കുറിച്ചോ ജെൻഡറിനെക്കുറിച്ചോ ഒക്കെ പറയുന്ന ചില കമൻറ്റുകൾ, നമ്മൾ പറയും കൊച്ചു കേൾക്കുന്നുണ്ടോ മനസ്സിലാക്കുന്നുണ്ടോ എന്നുള്ളതൊക്കെ നമ്മളറിയുന്നില്ല. പക്ഷേ അതിനെ ആന്തരിക മുറിവുകൾ, അവൻ്റെ മനസ്സിലേൽപ്പിക്കുന്ന മുറിവുകൾ, അത് അപകർഷതയായിട്ടും ഒറ്റപ്പെടലായിട്ടൊക്കെ പിന്നീട് പിന്നീട് വളർന്നു വരുന്നത് നമുക്ക് കാണാനായിട്ട് സാധിക്കും. അതുപോലെ തന്നെ വളരെ പ്രധാനപ്പെട്ടതാണ് പ്രിയ അധ്യാപകരെ, കൗമാര കാലഘട്ടം. നാം ആ ഒരു കാറ്റഗറിയിലുള്ള കുഞ്ഞുങ്ങളെ അഭിമുഖീകരിക്കാനും അവരെ സഹായിക്കാനും ഒരുമ്പെടുമ്പോൾ ഏറ്റവും കൂടുതൽ ആന്തരിക മുറിവുകൾക്ക്, നമ്മൾ നേരത്തെ പറഞ്ഞു വെച്ച പാപകരമായ പാപത്തിലേക്ക് നയിക്കുന്ന വികാരങ്ങളും പാപകരമായ ദുഷ്തഴക്കങ്ങളിലേക്ക് ഒരു വ്യക്തി വേരി പിടിക്കാൻ തുടങ്ങുന്ന ഒരു സമയമെന്ന് പറയുന്നത് അതാണ്. നമുക്ക് ഏറ്റവും കൂടുതൽ അത്തരം പ്രായത്തിലുള്ള കുഞ്ഞുങ്ങളെ സഹായിക്കുവാനായിട്ടും സാധിക്കും. അതുകൊണ്ട് ഈശോയിൽ പ്രിയമുള്ള പ്രിയ അധ്യാപക സുഹൃത്തുക്കളെ, നമ്മുടെ മനസ്സിൻ്റെ മൂന്ന് തലങ്ങളെയും പരിശുദ്ധാത്മാവിൻ്റെ പരിശുദ്ധ സഹായത്താൽ ഈശോ മിശിഹായുടെ പരിശുദ്ധ രക്തം വഴി കഴുകി വിശുദ്ധീകരിക്കുവാൻ ആത്മാർത്ഥതയോടെ പ്രാർത്ഥിക്കണം. നമുക്കില്ലാത്തത് നമുക്ക് മറ്റൊരാൾക്ക് കൊടുക്കാൻ സാധിക്കുകയില്ലെന്നുള്ള തിരിച്ചറിവ് നമുക്കുണ്ടാകണം. ശുശ്രൂഷകരാകാൻ ഒരാളെ ശുശ്രൂഷിക്കാൻ തയ്യാറെടുക്കുന്ന ഞാനും നിങ്ങളും നല്ല ഒരു ആന്തരിക സൗഖ്യത്തിലേക്ക് കടന്നു വരണം. നിർജീവ പ്രവൃത്തികളെ വിശുദ്ധീകരിക്കാൻ യേശുക്രിസ്തുവിൻ്റെ തിരുരക്തത്തിന് വലിയ ശക്തിയും കഴിവുമുണ്ടെന്ന് പൗലോസ് അപ്പോസ്തലൻ നമ്മെ പഠിപ്പിക്കുന്നുണ്ടല്ലോ. അതുകൊണ്ട് യേശുക്രിസ്തുവിൻ്റെ പരിശുദ്ധ രക്തത്തിലേക്ക് പൂർണ്ണമായും ആശ്രയം വെച്ചുകൊണ്ട് പ്രതീക്ഷാനിർഭരമായ വിശ്വാസത്തോടുകൂടി നാം പ്രാർത്ഥിക്കണം. ആന്തരിക സൗഖ്യ പ്രാർത്ഥനയിലേക്ക് നാം തിരിച്ചു വരണം. നമ്മളിലുള്ള ഓരോ നിഷേധാത്മക വികാരങ്ങളെയും എടുത്ത് അത് ഭൗതികമായി അതിൻ്റെ എക്സ്റ്റേണൽ മാനിഫെസ്റ്റേഷൻസൊക്കെ ഒന്ന് കണ്ടെത്തിക്കൊണ്ട് ആ എക്സ്റ്റേണൽ മാനിഫെസ്റ്റേഷൻസിനെയൊക്കെ ഒഴിവാക്കി, ആ എക്സ്റ്റേണൽ മാനിഫെസ്റ്റേഷനാണ് പലപ്പോഴും പാപമായിട്ട് മാറുക, ആ എക്സ്റ്റേണൽ മാനിഫെസ്റ്റേഷനെ മുഴുവനും ഒഴിവാക്കിക്കൊണ്ട് അടിസ്ഥാന കാരണത്തെ സൗഖ്യപ്പെടുത്താൻ വേണ്ടി നമുക്ക് പരിശ്രമിക്കണം. ദൈവപിതാവിൻ്റെ വ്യവസ്ഥാപിതമായ സ്നേഹത്തിലേക്ക്, ദൈവപിതാവിൻ്റെ വ്യവസ്ഥാപിതമായ ക്ഷമയിലേക്ക് നാം കടന്നു വരണം. നാം ദൈവത്തിൻ്റെ പദ്ധതിയാൽ ദൈവമകനും മകളുമായി
ഭൂമിയിൽ ജനിക്കപ്പെട്ടിരിക്കുന്നവരാണെന്ന ഉറച്ച വിശ്വാസം ഏറ്റുപറഞ്ഞുകൊണ്ട് നമ്മൾ ഇതിനു മുമ്പൊരു ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞു വെച്ചതുപോലെ ക്രിസ്തുവിൽ ഞാൻ ആരാണ് എന്ന ബോധ്യം ക്രിസ്തുവിൽ ഞാൻ ആരാണ് എന്ന ബോധ്യം ആ ബോധ്യത്തിൽ നമ്മൾ കൂടുതൽ വേരറയ്ക്കപ്പെടുക ക്രിസ്തുവിൽ ഞാൻ ആരാണെന്നുള്ള ഒരു തിരിച്ചറിവ് തമ്മിൽ രൂപപ്പെടുമ്പോൾ ഇത്തരം നിഷേധാത്മക വികാരങ്ങളെ വളരെ വേഗം തന്നെ നമുക്ക് ജയിച്ചടക്കാൻ സാധിക്കും മറ്റുള്ളവരെ സൗഖ്യത്തിലേക്കും വിടുതലിലേക്കും കൂട്ടിക്കൊണ്ടുവരുവാനും നമുക്ക് സാധിക്കും ശിവയെ രക്ഷകനും നാഥനും സൗഖ്യദായകനുമായി സ്വീകരിച്ചുകൊണ്ട് പൂർണ്ണമായും നമ്മുടെ മനസ്സിനേറ്റിരിക്കുന്ന ഓരോ മുറിവുകൾ നാം ഏറെ സ്നേഹിച്ച വ്യക്തികളിൽ നമുക്കുണ്ടായ ഓരോ അനുഭവങ്ങൾ ഇവയെല്ലാം തമ്പുരാൻ്റെ സന്നിധിയിലേക്ക് സമർപ്പിച്ച് അവിടുത്തേക്ക് അസാധ്യമായി യാതൊന്നുമില്ലെന്നും അവിടെ നിന്ന് തൊട്ടാൽ മതി എനിക്ക് സൗഖ്യം ലഭിക്കുമെന്ന ഉറച്ച വിശ്വാസത്തോടുകൂടെ നമുക്ക് പ്രാർത്ഥിക്കാം ആന്തരിക സൗഖ്യ പ്രാർത്ഥനയിലൂടെ അനുനിമിഷം നമുക്ക് കടന്നു പോകാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുകയും ചെയ്യാം നല്ലവനായ ദൈവം കനിഞ്ഞ് നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ ആമേൻ